ലാസ്റ്റ് വീക്കിൽ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന നോക്കാം. സോ ലാസ്റ്റ് വീക്കിൽ 5 സ്റ്റോക്കുകളാണ് ബ്രേക്ക്ഔട്ട് വീഡിയോയിൽ പറഞ്ഞത്. സോ സെൻസർ ടെക് പറഞ്ഞിരുന്നു, ഇൻഫി, ബീം, ട്രാക്സൺ ടെക്നോളജീസ്, വിപ്രോ ആൻഡ് ജൂബ്ലിയൻ ഫാംനോവ. സോ ഇത്രയും 5 സ്റ്റോക്കുകളാണ് പറഞ്ഞത്. അതിൽ ഓൾമോസ്റ്റ് 4 സ്റ്റോക്കുകൾ നമുക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ലെവൽസ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സെൻസർ ടെക്കിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 3-4% ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിരുന്നു നമ്മൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ക്യാൻഡിൽ ഹൈ പോയിരിക്കുന്നത്, 640 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 607 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവല്. അതേപോലെ തന്നെ വിപ്രോയിലും നല്ലൊരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു, സ്ട്രോങ് ബ്രേക്ക്ഔട്ട്. 450 ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവൽ. സോ 450 ലെവൽ ബ്രേക്ക് ചെയ്ത് 466 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിപ്രോ. സോ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 466 ആണ്. പെർസെൻറ്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ 3.45. സോ ഇതിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 15% ആണ് ഒരു അപ് മൂവ് ഉണ്ടായിരിക്കും നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവലിൽ നിന്ന്. ജൂബിലിയൻ ഫാംനോവയിൽ നോക്കാം. 525 ആണ് ബ്രേക്ക്ഔട്ട് ലെവൽ. സോ റീസെൻ്റ്ലി ഈ ഒരു വീക്കിലി ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിന് എബോവ് ആണ് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. 535.50 വരെ ഹൈ പോയിട്ടുണ്ട്. സോ ഇത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. കമ്മിങ് വീക്കിലേക്കും ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. മോർ ദാൻ 2% ഒരു പ്രോഫിറ്റ് ഗെയിൻ ഉണ്ട്. ട്രാക്സൺ ടെക്നോളജി 115 ആയിരുന്നു സജസ്റ്റഡ് ലെവല്. മോർ ദാൻ 3% ഇത് മൂവ് ചെയ്തിട്ടുണ്ട്. 118.60 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ട്രാക്സൺ. സോ ട്രാക്സനും ഹോൾഡ് ചെയ്യാവുന്നതാണ് ഫോർ ഹയർ പ്രോഫിറ്റ്സ്. സോ ഇതും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ് ട്രാക്സൺ ടെക്നോളജീസ്. സോ കമ്മിങ് വീക്കിലേക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്ന് നോക്കാം. സോ ലാസ്റ്റ് വീക്കിൽ നിന്ന് ഇൻഫി, ബീം നമ്മുടെ ലെവൽസ് ആക്ടിവേറ്റ് അല്ലായിരുന്നു. സോ ഈ 4 സ്റ്റോക്കും ലെവൽസ് ആക്ടിവേറ്റ് ചെയ്തു. സോ ഓൾറെഡി 2-3 സ്റ്റോക്സിൽ നമുക്ക് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻഫി ബീമിൻ്റെ ലെവൽ ആക്ടിവേറ്റ് അല്ലായിരുന്നു. 25 ആണ് ഇൻഫി ബീമിൻ്റെ ലെവൽ സജസ്റ്റ് ചെയ്തത്. സോ 25 ബ്രേക്ക് ആണെങ്കിൽ ഇത് വാച്ച് ചെയ്യാവുന്നതാണ് കമ്മിങ് ഡേയ്സിലേക്ക്. സോ കമ്മിങ് വീക്കിലേക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് നോക്കാം. ഈ ഒരു സ്റ്റോക്കിൻ്റെ DVM സ്കോർ നമുക്ക് നോക്കാം. ആദ്യം ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണിത്. 75 ആണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് സ്കോർ. അഫോർഡബിൾ വാല്യുവേഷൻ ആണ്. മൊമെൻ്റം നോക്കുകയാണെങ്കിൽ ക്ലിയർലി സ്ട്രോങ് ബുള്ളിഷ് ആണ് ഈ ഒരു സ്റ്റോക്ക്. സ്ട്രോങ് പെർഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈവൻ ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്താലും വാല്യുവേഷൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു അഫോർഡബിൾ വാല്യുവേഷൻ തന്നെയാണ്. സ്റ്റോക്കിൻ്റെ പേര് ഇതാണ്, ബാൽമർ ലോറി ആൻഡ് കമ്പനി. സോ ഇതിൻ്റെ വീക്ക്ലി ചാർട്ടിലേക്ക് പോകാം. ബാൽമർ ആൻഡ് ലോറിയുടെ സ്ട്രോങ് ക്യാൻഡിൽ, ഒരു മാരുബോസു ക്യാൻഡിൽ എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സ്ട്രോങ് ടൈപ്പ് ഓഫ് ബുള്ളിഷ് ക്യാൻഡിലാണ്. സോ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് ആണ്. 2016 and 2017 ഒരു ലെവലായിരുന്നു റീസെൻ്റ്ലി ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 224.90. സോ ഓൾമോസ്റ്റ് നിയർ ഹൈയിൽ തന്നെയാണ് ഇതിൻ്റെ ക്ലോസിങ്. 224.90 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ എൻട്രി ലെവൽ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ബഫർ കൊടുക്കാം, 226.50. സോ 226.50 ബ്രേക്ക് ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എൻട്രി ഇവിടെ ആക്റ്റീവ് ആവുകയുള്ളൂ. ടാർഗറ്റ് സെയിം തന്നെ, 3-4% ഒരു ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഷോർട്ട് ടൈം ടാർഗറ്റ്. സോ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർ ഈ ഒരു വീക്കിലി ക്യാൻഡിൻ്റെ ലോ SL ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. സോ 3-4% മീൻസ് അറൗണ്ട് 8-10 points. സോ 8-10 points ടാർഗറ്റ് ആയിരിക്കും ബാൽമർ ലോറിയിൽ. സോ അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. അടുത്ത സ്റ്റോക്കിൻ്റെ DVM സ്കോർ നോക്കാം. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള കമ്പനി തന്നെയാണിത്. വാല്യുവേഷൻ അഫോർഡബിൾ ആണ്. മൊമെൻറ്റവും ക്ലിയർലി ബുളിഷ് ആണ്. സോ എല്ലാ സ്കോറും പോസിറ്റീവ് ആണ്. സ്ട്രോങ് പെർഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കും ന്യൂ 52-week അല്ലെങ്കിൽ നിയർ 52-week ഹൈ ആണ് ഈ ഒരു സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ പേര് BF Investment Limited. സോ BF Investment Limited ആണ്. സ്ട്രോങ് പെർഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. വോളിയം നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം ഉണ്ട് ഈ സ്റ്റോക്കിൽ. വീക്ക്ലി ചാർട്ട് BF Invest Limited. സോ ഇതിൻ്റെ 52-week ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആണ്. സോ ദാറ്റ് ഈസ് 580. സോ 580 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ 52-week ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി പോസിബിൾ ആയിരിക്കും. കറൻ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 571 ആണ് കറൻറ്റ് ക്ലോസിംഗ്.
BF ഇൻവെസ്റ്റ് ലിമിറ്റഡിൽ. ടാർഗറ്റ് സെയിം തന്നെ 3-4% ഒരു ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ 3-4% മീൻസ് അറൌണ്ട് 20-25 points. സോ 600 അല്ലെങ്കിൽ 605 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഷോർട്ട് ടൈം ടാർഗറ്റ്. ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ എസ് എൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവുകയുള്ളൂ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലല്ല എൻട്രി. സോ അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. അടുത്ത സ്റ്റോക്കിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിൽ മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്, വാല്യുവേഷൻ അഫോർഡബിൾ ആണ്, അതേപോലെ ടെക്നിക്കലി ക്ലിയർലി ബുള്ളിഷ് ആണ് ഈ ഒരു സ്റ്റോക്ക്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സംഗം ഇന്ത്യ ലിമിറ്റഡ് ആണ്, സംഗം ഇന്ത്യ. ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഓൾറെഡി ഇത് ഇന്ന് ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 2.2 million ഓളി ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. സോ സംഗം വീക്ക്ലി ചാർട്ട്, സംഗം ഇന്ത്യ സ്ട്രോങ് കാൻഡിൽ. പ്രീവിയസ്ലി ബാൽമർ ആൻഡ് ലോറിയിൽ കണ്ട പോലെ തന്നെ ഒരു സ്ട്രോങ് ബുള്ളിഷ് കാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. സോ പ്രീവിയസ് ലെവൽസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. January 2022 ഓൾമോസ്റ്റ് ഒരു മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് എന്ന് പറയാം. January 2022 ലെവലായിരുന്നു, എക്സാക്ട്ലി സെയിം ലെവൽ റിജക്ട് ചെയ്തിട്ടുണ്ട് April 2022. ഈ ഒരു വീക്കിലെ ക്യാൻഡിൽ സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ആണ് വിത്ത് സ്ട്രോങ് വോളിയം. സോ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ 455 ആണ് ഇതിൻ്റെ ഹൈ. സോ 456.5 ബ്രേക്കൗട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. 456.5 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇവിടെ എൻട്രി പോസിബിൾ ഉള്ളൂ, സംഗം ഇന്ത്യ ലിമിറ്റഡിൽ. സോ ടാർഗറ്റ് സെയിം തന്നെ 3-4% ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ 3-4% മീൻസ് അറൌണ്ട് 18-20 points ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് സംഘം ഇന്ത്യയിൽ. അടുത്ത സ്റ്റോക്ക് കാപ്ലിൻ പോയിൻറ്റ്. കാപ്ലിൻ പോയിൻറ്റ് ലബോറട്ടറീസ് ആണ്. സോ കാപ്ലിൻ പോയിൻറ്റിലും നല്ലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. സ്ട്രോങ് പെർഫോമർ ഗെറ്റിംഗ് എക്സ്പെൻസീവ് എന്ന് എഴുതിയിട്ടുണ്ട്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്. ഇന്ന് ഹൈ വോളിയമാണ് ഈ ഒരു സ്റ്റോക്കിൽ നിന്നുണ്ടായിരിക്കുന്നത്, മീൻസ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. സോ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. വാല്യുവേഷൻ സ്ലൈറ്റ്ലി മിഡ് വാല്യുവേഷൻ കാണിക്കുന്നുണ്ട്. മൊമെൻറ്റം ക്ലിയർലി ബുള്ളിഷ്, സ്ട്രോങ്ലി ബുള്ളിഷ് ആണ്. സോ കാപ്ലിൻ പോയിൻറ്റ് നോക്കാം. കാപ്ലിൻ പോയിൻറ്റ്, കാപ്ലിൻ പോയിൻറ്റും ക്ലിയർലി മേക്കിംഗ് ന്യൂ ഹൈസ് എന്ന് പറയാം. സോ ഇതൊരു ഓൾ ടൈം ഹൈ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇതിൻ്റെ മന്ത്ലി ചാർട്ട് നോക്കാം. യെസ് ഓൾ ടൈം ഹൈ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക്. സോ 1422 ആയിരിക്കും ഇതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് ലെവല്. സോ 1422 ബ്രേക്ക് ആണെങ്കിൽ മാത്രമായിരിക്കും എൻട്രി പോസിബിൾ ഉള്ളൂ ഇതിൽ. ടാർഗറ്റ് സെയിം തന്നെ 3-4% ടാർഗറ്റ്. സോ 3-4% ടാർഗറ്റ് മീൻസ് അറൗണ്ട് 45-50 points. സോ 45-50 points ടാർഗറ്റ് ആയിരിക്കും കാപ്ലിനിൽ, കാപ്ലിൻ പോയിൻറ്റ്. അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് BEML ആണ്, BEML ലിമിറ്റഡ്. സോ BEML സ്ട്രോങ് പെർഫോമർ ഗെറ്റിംഗ് എക്സ്പെൻസീവ് എന്ന് എഴുതിയിട്ടുണ്ട്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വോളിയം ഹൈ വോളിയമാണ്, 1.1 million വോളിയമാണ് ഈ ഒരു സ്റ്റോക്കിൽ. ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ സ്ലൈറ്റ്ലി മിഡ് വാല്യുവേഷൻ, ടെക്നിക്കലി ക്ലിയർ ഒരു മൊമെൻറ്റം സ്കോറാണ് BEML വീക്ക്ലി ചാർട്ട്. BEML മന്ത്ലി ബ്രേക്കൗട്ട് തന്നെയാണ്. സോ മന്ത്ലി ലെവൽസ് എല്ലാം തന്നെ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്, മന്ത്ലി ആൻഡ് വീക്ക്ലി ലെവൽസ്. സോ വീക്ക്ലിയിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഈ ഒരു റെസിസ്റ്റൻസ് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ 2820 വരെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ 2825 ബ്രേക്കൗട്ട് ലെവലായിട്ട് ഐഡൻറ്റിഫൈ ആവുന്നതാണ്. 2825 ബ്രേക്ക് ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എൻട്രി ഇതിൽ ആക്റ്റീവ് ആവുകയുള്ളൂ. സോ 2825 എബോവ് ബൈയിങ് പോസിബിൾ ആണ്. ടാർഗറ്റ് 3-4% ടാർഗറ്റ് ആയിരിക്കും. സോ അറൌണ്ട് 100-130 points ആയിരിക്കും ഇതിൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് BEML ലിമിറ്റഡിൽ. സോ ഇത്രയും സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.